പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ സ്ത്രീകൾക്ക് ഞരമ്പ് രോഗിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. മനോമയ ചിന്തകളിൽ ഇതെന്താണ് ഇവിടെ കാര്യം? പൂച്ചയ്ക്ക് എന്താണ് പുനരുക്കം നടത്തുക കാര്യം എന്ന് ചോദിക്കുന്ന പോലെ, അതെ, മനോമയ ചിന്തകൾക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമുണ്ട്. കാരണം മനുഷ്യ മനസ്സിന്റെ വ്യത്യസ്തമായ തലങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി അറിയുകയല്ലേ ചെയ്യുക. നമ്മളുടെയും സഹജീവികളുടെയും മനുഷ്യരായിട്ടുള്ളവരുടെ മനസ്സിന്റെ പല വിഹ്വലതകളും അറിയുന്ന സെഗ്മെന്റാണ് മനോമയ ചിന്തകൾ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം വളരെയേറെ പടർന്നു പിടിച്ചിരിക്കുന്ന സാമൂഹ്യ വിപത്താണല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും എല്ലാം തന്നെ. പീഡനം എന്ന് പറയുമ്പോൾ നേരിട്ട് ശാരീരികമായിട്ടുള്ള മാത്രമല്ല, നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെയുള്ളത് പീഡനത്തിന്റെ ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഇതേറി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിപ്പോൾ മാത്രമുള്ളതല്ല, മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട്. അത് പണ്ട് ഇത്രത്തോളം പുറത്തു വരാനുള്ള സാധ്യതകളോ മീഡിയാസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് മീഡിയാസൊക്കെ വളരെ സുലഭമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ലോകത്തിലേക്ക് അറിയാനുള്ള സാഹചര്യമുണ്ടായി എന്ന് മാത്രം. അപ്പൊ അത് കുറച്ചൊക്കെ സൗകര്യങ്ങളും സാധ്യതകളും കൂടിയപ്പം കുറച്ചുകൂടി ഏറെ നിൽക്കുന്നു. ഈ ഇവിടെ ഈ ഒരു വിഷയം ഇന്ന് ഞാൻ മറുപടി ആയിട്ടാണ് തരുന്നത്, ഒരു ചോദ്യത്തിനും അല്ലെങ്കിൽ ഉത്തരവുമായിട്ടാണ്. നമ്മുടെ തന്നെ ഒരു GSRC അംഗം ചോദിച്ച അല്ലെങ്കിൽ അവരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ തന്നൊരു മെസ്സേജാണ്. അത് ഇങ്ങനെയാണ്: റെസ്പെക്റ്റഡ് സാർ, ഞാൻ ഇന്ന ആള് പേരെടുത്ത് പറയുന്നില്ല, കോട്ടയം ജില്ലയിലാണ്. എന്റെ ഒരു അനുഭവം പറയുകയാണ്. ഒരു ദിവസം പഞ്ചായത്ത് ഓഫീസിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്റെ ഫോൺ നമ്പർ വാങ്ങി, പിന്നെ വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. സാർ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ ഞാൻ പ്രയോഗിച്ചു, അതുപോലെ ചെയ്തു, പിന്നെ അയാളുടെ ശല്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് എന്റെ ഒരു അനുഭവം. ഇങ്ങനെ സ്ത്രീകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു കടയിൽ ഒരു സ്ത്രീ തനിച്ച് കയറുന്നത് കണ്ടാൽ ഉടനെ പുറകെ വന്ന് തൊട്ടിട്ട് പോകുന്നവർ, തോണ്ടിയിട്ട് പോകുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസഭ്യം ചെവിയിൽ പറഞ്ഞു പോകുന്നവർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ഡൈവോഴ്സ് ആയവർ, വിഡോസ്, ഗൾഫിൽ ജോലിയുള്ള അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, അരിയിലില്ലാത്ത സ്ത്രീകൾ, ഒറ്റപ്പെട്ടവർ, ഇങ്ങനെ ഉള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് ശല്യങ്ങൾ ഏറി വരുന്നത്. അപ്പൊ യൂട്യൂബ് ചാനലിലൂടെ ഇതിനുള്ള ഒരു പരിഹാരം പറയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് പലരുടെ അനുഭവമാണല്ലേ. ഒരുപാട് പുരുഷന്മാർക്കും അറിയാം ഇതുപോലെ. പുരുഷന്മാരെല്ലാം അങ്ങനെയല്ല, പക്ഷെ ഒരു വിഭാഗം ആൾക്കാർക്ക് ചില വൈകല്യം പോലെ ഓരോ ഇമോഷൻസിനും കൺട്രോൾ ചെയ്യാനുള്ള സെൻട്രൽ പോർട്ടുകൾക്കുണ്ടാകാവുന്ന പ്രോബ്ലമാണ്. അത് രോഗത്തിന്റെ ഭാഗമായിട്ട് പരിണമിക്കും. അതുകൊണ്ടാണ് ഞരമ്പ് രോഗം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഓരോ ഇമോഷനെയും കൺട്രോൾ ചെയ്യപ്പെടുന്ന ചിപ്പുകളുണ്ട്. ആ ചിപ്പുകളിലോട്ട് കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാതെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താവും? ഒരു മരവിപ്പ് ഉണ്ടാകും. ആ മരവിപ്പ് വരുമ്പോൾ അവർ വേറൊരു വ്യക്തിയായിട്ട് പെരുമാറും. അതൊരു തരത്തിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള മാനസിക രോഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഞരമ്പ് രോഗികൾ എന്ന് പറയാൻ കാരണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഈ സാമൂഹ്യ ബോധമൊക്കെ നഷ്ടപ്പെടും. ഏത് പൊതു സമൂഹത്തിൽ വെച്ചാണെന്ന് പറഞ്ഞാലും അവർ ലക്ഷ്യമിടുന്ന ആ ചിന്തയിലേക്ക് പോവുകയും പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അവർ പൊട്ടിത്തിരിഞ്ഞ് യാഥാർത്ഥ്യം വരികയൊക്കെ ചെയ്യും. ഒരു അടിയൊക്കെ കിട്ടുമ്പോഴാണ് അല്ലെ. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന ചെറിയൊരു ടെക്നിക്കാണ് എന്ത്, ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശല്യം മൂത്തു വരുമ്പോഴും അസഹ്യമാകുന്ന സമയത്ത് സേഫ്റ്റി പിൻ എടുത്ത് പതുക്കെ ഒന്ന് ഒരു കുത്തു വെച്ചു കൊടുക്കും. ഉടനെ പെട്ടെന്ന് അവർ യാഥാർത്ഥ്യത്തിലേക്ക് വരും. ഊളിയിട്ട് പോകുന്ന കാണാം. നമ്മൾ സിനിമയിലും അല്ലാതെയൊക്കെ പലരും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവർ ആ സമയത്ത് ഒരു ട്രാൻസാണ്, ഒരു മയക്കാവസ്ഥ പോലെ. അപ്പൊ ഇത് ലഘുവായ മനോരോഗങ്ങളുണ്ട്, വലുതുണ്ട്. വലിയ മനോരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കടന്ന് ആക്രമണം വരെ നടത്തും. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ നമ്മളൊരു അവബോധം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ആദ്യം. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകാവുന്ന ഇതേപോലെയുള്ള ചാപല്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രപരമായ ചില സമീപനം അറിഞ്ഞുകണ്ട് പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു പരിഹാരം നേടാൻ സാധിക്കും. ഇവിടെ ആദ്യം സ്ത്രീകൾ തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് വലുത്. കാരണം നമുക്ക് നമ്മുടെ പവർ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എന്താ, സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ആക്ച്വലി സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന പ്രോഗ്രാമുകളും ബോധവൽക്കരണ പരിപാടികളും സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ചും പുരുഷനോളോ അതിനപ്പുറമോ എത്തുക, അതിനുവേണ്ടിയുള്ള സംഘം രൂപീകരിക്കുക എന്നതിലൊക്കെ ഉപരി തന്റെ തന്നെ ഉള്ളിലുള്ള ഒരു ശക്തിയെപ്പറ്റിയുള്ള അവബോധമാണ് ആദ്യം ഉണ്ടാക്കാൻ നോക്കേണ്ടത്.
തീർച്ചയായിട്ടും സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിലും 10 ഇരട്ടി ഇന്നർ പവർ ഉണ്ട്, മനസ്സിൻ്റെ ഉള്ള ശക്തിയുണ്ട്, പവറുണ്ട് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് വിവാഹമൊക്കെ കഴിയുന്ന സമയത്ത് പുരുഷന് ഒരു 5 വയസ്സിന് മുൻപോട്ടാണ്, അല്ല 10 വയസ്സിന് മുൻപോട്ടാണ് ഫിസിക്കൽ ഏജെങ്കിലും മെന്റൽ ഏജ് സ്ത്രീക്കായിരിക്കും മുൻപോട്ട് നിൽക്കുക. ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ അടുക്കൽ അരികിൽ ശരിക്കും ഇടപെടുമ്പോൾ അവൻ ഒരു കുഞ്ഞായി മാറുന്നു, ഒരു സഹോദരനായി മാറുന്നു. ഡോമിനേഷൻ എപ്പോഴും സ്ത്രീക്ക് തന്നെയാണ്. അപ്പൊ സമൂഹത്തിലാണെങ്കിലും എവിടെയും സ്ത്രീ അവളുടെ കരുത്തിനെ പറ്റി അറിഞ്ഞു പെരുമാറിയാൽ ഏത് പുരുഷന്മാരും അവളുടെ താഴെ തന്നെയായിരിക്കും എല്ലാ കാര്യത്തിലും. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ റെസ്പെക്ട് കൊടുക്കുന്നവരാണ്. പക്ഷെ ഇതിനെ ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് പറ്റണം. നമ്മുടെ ഉള്ള ആത്മശക്തിയെ പറ്റി തിരിച്ചറിയണം, മനസ്സിന്റെ പ്രവർത്തനത്തെ പറ്റി അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമൂഹത്തിലും ഏത് ഞരമ്പ് രോഗികളുടെ മുന്നിലും നമുക്ക് പതറാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തിന് ഒരൊറ്റ നോട്ടം മതിയല്ലോ കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ. ഒറ്റ നോട്ടം, തറപ്പിച്ചുള്ള ഒരു നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്മാറുന്ന മനോരോഗികൾ മാത്രമേ ഉള്ളൂ ബഹുഭൂരിപക്ഷം ഞരമ്പ് രോഗികളും. കാരണം ഞരമ്പ് രോഗികളിൽ 90% ആൾക്കാരും ഭീരുക്കളാണ്. തറപ്പിച്ചുള്ള ഒരു നോട്ടം ഒന്ന് നോക്കിക്കോളൂ. പുരുഷനാണേലും സ്ത്രീ ആണേലും പുതുസമൂഹത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കപ്പെടും, നോക്കാറുണ്ടല്ലേ. നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഒരാണൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കും, പെണ്ണാണേലും തിരികെ നോക്കും. ഇത് പ്രപഞ്ച നിയമമാണ്. പൂവിലേക്ക് വണ്ട് ആകർഷിക്കുന്നുണ്ടല്ലേ. അപ്പൊ പ്രകൃതിക്കൊരു താളമുണ്ട്. സ്ത്രീയിലേക്കാണ് പുരുഷൻ എത്തേണ്ടത്, പുരുഷ സമൂഹം എത്തേണ്ടത്, പുരുഷ ജീവികൾ എത്തേണ്ടത്. അപ്പൊ അത് ആ പ്രപഞ്ച സത്യമായതുകൊണ്ട് ആ വലയത്തിലാണ് നമ്മൾ. അപ്പൊ സ്ത്രീകളാണേലും പുരുഷനാണേലും നോക്കൂ എന്ന് പറഞ്ഞ് പരസ്പരം, ആ നോക്കുന്ന നോട്ടത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്, ചില സൈക്കോളജിയാണ്. സ്ത്രീകൾ എങ്ങനെയായിരിക്കും നോക്കുകയെന്നറിയോ? ദൂരേന്ന് വരുന്ന പുരുഷനെ അല്ലെ പരിസരത്തുള്ളവരെ ഒരൊറ്റ നോട്ടമേ നോക്കത്തുള്ളൂ, അത്രയും മതി. അതിനകത്ത് മാക്സിമം അവളെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും, അവളുടെ ഉള്ളിലുണ്ടാവും അവൻ്റെ എന്ത് ക്യാരക്ടറാണെന്ന് വരെ. ഈവൻ ഒരു 5 വയസ്സുള്ള പെൺകുട്ടിക്ക് മുൻകുട്ടി കാണാനുള്ള കഴിവുണ്ടാവുമല്ലോ. പുരുഷന് ഈ ഒറ്റ നോട്ടത്തിനൊന്നും ആ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല, പലതും ഓർത്തു വെക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടോ പുരുഷനൊരു സ്ത്രീയെ നോക്കുന്ന എങ്ങനെയായിരിക്കും എന്നറിയോ? ഇങ്ങനെ കുറേ സമയം നോക്കി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പം സ്ത്രീ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യും, ഇവനൊരു വൃത്തികെട്ടവനാണ്. ചിലപ്പം ഹൈ പ്രൊഫൈലുള്ളവരായിരിക്കും. തൂപ്പുകാരി സ്വീപ്പേഴ്സ് ആയിട്ട് വരുന്ന സ്ത്രീകളെ വരുന്ന നോട്ടം നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഇദ്ദേഹത്തോടുള്ള മതിപ്പ് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. തന്റെ നേരെ വരുന്ന നോട്ടം, ഒരു പെരുമാറ്റം, ഒരു കംഫർട്ട് സോൺ കടന്ന് വരുന്നത് മുൻകൂട്ടി കാണാൻ പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകൾക്ക് കഴിവുണ്ട്. ആ സമയത്ത് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ആത്മസംയമനം ഉണ്ടായിരിക്കും. എപ്പോഴും കണ്ണുകൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. നിങ്ങളുടെ നേരെ അസഭ്യമായ രീതിയിലുള്ള ഒരു സംസാരത്തിന്റെ ഡൈവേർഷൻ വരുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ തറപ്പിച്ചൊരു നോട്ടം നോക്കി, നിങ്ങൾ എത്ര ആണെന്ന് പറഞ്ഞാലും എത്ര വലിയ വ്യക്തികളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരാണെന്ന് അവരൊന്ന് പതറും. ഒരുപക്ഷെ പല ഓർഗനൈസേഷൻസ് പ്രസ്ഥാനങ്ങളിലെ ചില അതോറിറ്റിയൊക്കെ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ വിചാരിച്ച പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കെതിരെ അഴിച്ചുവിടാം, ഈ ഒരു ഉള്ളിൽ കിടക്കുന്ന ട്രഡ്ജ്. ഇതൊക്കെ കൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോഴാണ് അതിക്രമങ്ങൾ കൂടുക എന്ന് പറയുന്നത്. ഏതായാലും കൊള്ളാം. ഇപ്പം നല്ല ഒരു റോഡിലൂടെ വളരെ അതീവ സുന്ദരിയായിട്ടുള്ള വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീ നല്ല സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി പോവുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, അവരിടവും ബലവും നോക്കുന്നില്ല. അഥവാ നോക്കിയാൽ തന്നെ അതിനകത്ത് ഒരു തീഷ്ണതയോടെയാണ് പോകുന്നതെങ്കിൽ അവരെ ആരും ആക്രമിക്കില്ല. കാരണം ഇതൊരു പറയാതറിയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് പല വിധത്തിലുള്ളതുണ്ട്, വാക്കുകൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ല. ഇനി പലപ്പോഴും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സമൂഹം എന്നെ ഒന്ന് പരിഗണിക്കണം, ശ്രദ്ധിക്കണമെന്ന്. ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നോക്കുന്നത് ശ്രദ്ധിക്കുന്ന ആരായിരിക്കും എന്നറിയാമോ? സ്ത്രീകൾ തന്നെയായിരിക്കും. ആ സാരി നല്ലതാണ്, അവൾ അത് ഉടുത്തിട്ട് നന്നായിരിക്കുന്നു. ഇനി അത് നോക്കിയില്ലെങ്കിലോ? നല്ലവണ്ണമൊക്കെ ഒരുങ്ങിപ്പോയ ഒരു സ്ത്രീയെ മറ്റുള്ളവർ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുകയും ചെയ്യും. അപ്പൊ പ്രകൃതി സഹജമായിട്ട് സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് അവളൊരു അംഗീകാരം. പക്ഷെ പുരുഷനാകുമ്പോൾ പലപ്പോഴും ഇത് അതിരു കടന്ന് വരുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ എന്താ ഈ അംഗീകാരം കിട്ടുന്നത് കാരണം സ്ത്രീകൾ പലപ്പോഴും ഒന്ന് കണ്ണടയ്ക്കുന്നു, അതിൽ ആസ്വാദ്യം കണ്ടെത്തുന്നു. ഇനി മറ്റൊന്ന്, ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒറ്റനോട്ടം തിരിച്ചറിയില്ല. അവർക്ക് പ്രൊവോക്കീവായിട്ടുള്ള വസ്ത്രധാരണവും കൂടെ ആണെങ്കിലും ആലോചിച്ച് നോക്കി, അവർക്ക് പ്രൊവോക്കീവായിട്ടുള്ള വസ്ത്രധാരണവും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിക്രമങ്ങൾ കൂടുകയും ചെയ്യും. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, കംഫർട്ടായിട്ടുള്ള എന്തും ധരിക്കാം, അതൊക്കെ പറയുമ്പോഴൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ വന്ന ഒരു മനോരോഗിയുടെ അടുത്ത്, വെട്ടാൻ വരുന്ന പൂത്തിൻ്റെ അടുത്ത് നമ്മൾ നിയമം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പൊതു സമൂഹത്തിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു.
ഇവിടെയാണ് പ്രശ്നം. പക്ഷേ ഡൽഹിയിലോ ബോംബെയിലോ അതുകണക്കുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് വിദേശ രാജ്യങ്ങളിലൊന്നും ഇതൊരു പ്രശ്നമല്ല. കാരണം എന്താ, അവിടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഇത് സ്ഥിരം ആൾക്കാർ അത് യൂസ്ഡ് ആയത് കാരണം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏത് ഡ്രസ്സ് വേണം ധരിക്കാം, ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലോ ഓരോ പ്രദേശത്തെ സാഹചര്യമനുസരിച്ച് ഈ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഭവ്യമായിട്ടുള്ള യോജിച്ച രീതിയിലുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാം, അത് നമ്മുടെ സംതൃപ്തിയാണ്, നമ്മുടെ കംഫർട്ടാണ്. പക്ഷേ ഈ മനോരോഗികൾക്ക് ഇതറിയില്ലല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാനോ കൂട്ടത്തോടാണെന്ന് പറഞ്ഞാലും കുടുംബത്തോടാണെന്ന് പറഞ്ഞാലും എത്രയോ ആക്രമണങ്ങൾ ഉണ്ടാകും. രോഗം ഒരു ഭ്രാന്തന്റെ അടുത്ത് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മള് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യാൻ സാധിക്കണം. കുട്ടികളുമായിട്ട് പുറത്തു പോകുമ്പോഴായിക്കോട്ടെ, കുട്ടികളെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി വിടുമ്പോഴായിക്കോട്ടെ, ഈ രണ്ടും അല്ലേ, നമ്മൾ പറയാറുണ്ട് തടിയുടെ വളവും ആശാരിയുടെ കുഴപ്പും, ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് സർവ്വവിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ രംഗത്ത് ഉണ്ടാകാറുള്ളത്. ഏതായാലും ഈ ഇത്തരത്തിലുള്ള ചില മനഃശാസ്ത്ര വിഷയങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഞരമ്പ് രോഗികളുടെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായ രീതിയിൽ രക്ഷപ്പെടുക എന്നുള്ളതല്ല, സധൈര്യം മുന്നോട്ട് പോകാനായിട്ട് ഏത് സ്ത്രീ സമൂഹത്തിനും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. മനുഷ്യന്റെ പലവിധത്തിലുള്ള വേരിയേഷന്റെ കൂട്ടത്തിൽ ഒരു ഇമോഷൻ വേരിയേഷനാണ് ഈ പറയുന്ന ഡിസബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അത് ഏത് പ്രായക്കാരിലും ഏത് പൊസിഷനിലുള്ളവരിലും ഒക്കെ മനുഷ്യസഹജമാണ്. ഇത് അപൂർവം ചില സ്ത്രീകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ഓരോ കേസുകളുടെയും അതിൻ്റെ കൃത്യമായ ആ ഒരു സ്കെച്ച് കിട്ടിയെങ്കിൽ മാത്രമേ കറക്റ്റ് നിർദ്ദേശം നമുക്ക് തന്നെ കൊടുക്കാൻ സാധ്യമാകുകയുള്ളൂ. ഏതായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്നെ ശ്രവിക്കുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. ആ സമയത്തൊക്കെ നിങ്ങളുടെ ആത്മശക്തി തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ. തറപ്പിച്ചൊരു നോട്ടത്തിലൂടെ അല്ലെങ്കിൽ തിരിച്ച് എന്ത് എന്ന് കാഷ്വലായിട്ടൊരു ചോദ്യത്തിലൂടെ അല്ലെങ്കിൽ പുറമേന്ന് വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന നോട്ടം വാക്ക് അതിൻ്റെ റൂട്ട് മാറുന്നുവെങ്കിൽ ഉടൻ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് ശക്തമായി ഞാനത് തിരിച്ചറിഞ്ഞു എന്ന് തിരികെ ഒരു മറുപടി കൊടുക്കുക. ഇതൊക്കെ എൻ്റെ ഭാഗമാണ്. പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴോ പുതുതായിട്ടൊരാൾ പരിചയപ്പെടുമ്പോഴോ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽ ചോദിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉടൻ തന്നെ എന്ത് പറയണം, ഒന്നില്ലേ പറഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലുണ്ട് അല്ലെങ്കിൽ പോലീസിലാണ് അദ്ദേഹം, വിദേശത്താണെന്ന് ഒരിക്കലും പറയരുത്. ഈ ഭർത്താവ് നഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞാൽ തന്നെ ആ അദ്ദേഹമുണ്ട് ഇപ്പം വീട്ടിലാണ്. ഈ രീതിയിൽ സൂചന വരത്തക്ക രീതിയിൽ കൊടുക്കാൻ പാടുള്ളൂ. പലരും ഇന്നസെന്റ് ആയിട്ടില്ല, എല്ലാം തുറന്നങ്ങ് പറയും, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവ് വേണ്ട പരിഗണന തരുന്നില്ല, അല്ലെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ വേവലാതികൾ പരിചയമില്ലാത്തവർത്തിനെയും പരിചയമുള്ളവർത്തും ഇങ്ങനെ പറയുമ്പോഴും എന്താ സംഭവിക്കാന്നറിയാമോ, അകത്തുനിന്നൊരു സാക്ഷാ തുറന്നിടുന്നത് പോലെയാണ്, കഥകടച്ചിരിക്കുകയാണ്, പക്ഷെ സാക്ഷാ തുറന്നിട്ടത് പോലെയാണ് നമ്മുടെ ചില വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ചില കുറവുകൾ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഓർക്കുന്ന ഒരു രസകരമായ ഒരു കാര്യമാണെങ്കിലും വളരെ ചിന്തനീയമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇത് കണക്ക് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ഒരാൾ നമ്പർ എടുത്ത് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടവാൻ പിന്നെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ചെയ്ത പരിപാടി എന്താണെന്നറിയോ, പുള്ളിക്കാരിയുടെ ഈ മൊബൈലിലെ പ്രൊഫൈൽ പിക്ചറിൽ എന്തായിട്ടെന്നറിയോ, ഭീമൻ രഘുവിന്റെ പടം എടുത്താൽ കിട്ടും ശല്യം സഹിക്കാതെ. പലരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നപ്പോൾ മൊബൈലിലെ പിക്ചറുകളൊക്കെ നോക്കിയിട്ട് ശല്യം ചെയ്യൽ പറ്റും. ഇതെല്ലാം ഒരു ഞരമ്പ് രോഗത്തിന്റെ വ്യത്യസ്ത ഇത് ഇതിനൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചില പെരുമാറ്റങ്ങൾ നമ്മളിലും വരുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആധിക്യം കുറേയൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ട്രാഫിക് കടന്നു വരാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു വിഷയമാണ്, ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് പോയത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് വേണം. ഇപ്പോൾ 13 മിനിറ്റോളം ആകുന്നു. ഇത് പൊതുവെ ഒരു സാമൂഹ്യ വിപത്തായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ് വിട്ടതാണ്. അതിനെ അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായ സൊല്യൂഷൻ അടക്കം അനുസരിച്ചുള്ള സെക്ഷൻ പോലെ തന്നെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഈ പറഞ്ഞതിൽ നിന്നും ചില കാര്യങ്ങൾ അനുമാനിച്ചുകൊണ്ട് ചിന്തയിലേക്ക് എടുക്കുക, ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.